ഹായ് ഫ്രണ്ട്സ്, ഡെൻസാമിയ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കൈമോശം വന്നു പോയാൽ നമ്മളുടെ കയ്യിൽ മതിയായ യാതൊരു രേഖയുമില്ല, ഫോട്ടോ സ്റ്റാറ്റോ അതിൻ്റെ നമ്പറോ ഒന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും നമുക്ക് അത് വളരെ നിഷ്പ്രയാസം ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ പേര്, എപിക് നമ്പർ, ബൂത്ത് എല്ലാം അതിൽ കൊടുത്തിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഓൺലൈനിൽ എടുക്കുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ പോയി ഓൺലൈൻ ഇമ്പോർട്ടൻ്റ് ലിങ്ക് എന്ന് അടിച്ചുകൊടുക്കുക. ഓൺലൈൻ ഇമ്പോർട്ടൻ്റ് ലിങ്ക്. ഓൺലൈൻ ഇമ്പോർട്ടൻ്റ് ലിങ്ക്, ജനറൽ ടെക്. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വോട്ടേഴ്സ് സെർച്ച് നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് ഇലക്ടറൽ റോൾ അത് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. വോട്ടർ സർവീസസ്, ഇവിടെ നമ്മൾ കണ്ടിന്യൂ ബട്ടൺ അടിക്കുക. കണ്ടിന്യൂ ഇവിടെ നമ്മൾ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ബൈ എപിക് നമ്പർ, സെർച്ച് ബൈ ഡീറ്റെയിൽസ്. നമ്മൾ സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. പേര്, അതിനുശേഷം ഏജ് അടിച്ചിടുക. അപ്പോൾ തന്നെ സ്റ്റേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞു. വരാത്ത പക്ഷേ നമുക്ക് സ്ക്രോൾ ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അസംബ്ലി, കോൺസ്റ്റിറ്റ്യുവൻസി. റൈറ്റ് സൈഡിലായിട്ട് ഫാദർ നെയിം ഓർ ഹസ്ബൻഡ്സ് നെയിം, ഫാദർ നെയിം ഓർ ഹസ്ബൻഡ്സ് നെയിം. എൻ്റെ താഴെ സെലക്ട് ജെൻഡർ. ജെൻഡർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കോഡ് അടിച്ചു കൊടുക്കുക. ക്യാപ്ചർ ടെസ്റ്റ് ഫില്ല് ചെയ്യുക. കോഡ് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അവിടെ റിഫ്രഷ് ചെയ്യാവുന്നതാണ്. കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മളുടെ വോട്ടേഴ്സ് ഐ ഡിയെ കുറിച്ചുള്ള വിശദമായ വിവരണം ലഭിക്കുന്നതാണ്. എപിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നെയിം, ഏജ്, ഫാദർ നെയിം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പോളിംഗ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ഐ ഡി കാർഡിൽ കാണാത്തൊരു കാര്യമാണ്. നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തിട്ടുണ്ട്. പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി പലപ്പോഴും നമ്മുടെ ഐ ഡി കാർഡിൽ കാണാൻ കഴിയില്ല. അപ്പോൾ പാർലമെൻ്ററി
കോൺസ്റ്റിറ്റ്യുവൻസി അത് നമുക്ക് കാണാൻ കഴിയും.